welcome back. Ellavarkkum happy new year and happy 2023. Appa ninga ellarukkada aadiyara kaanunga. Hi, I am Megha and welcome to my channel. അയ്യോ ലിപ് സിംഗിങ് ചെയ്തതിന്റെ ഉപ്പാട് അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ നമ്മുടെ പാരമ്പര്യം അനുസരിച്ചുള്ള പർപ്പിൾ എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പോണതാണ് പർപ്പിൾ സാരി മേക്കപ്പ് ലുക്ക്. അപ്പൊ നിങ്ങൾ കുറെ പേരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ സാരി ഇട്ടതായിട്ട് കാണുന്നതായിട്ട്. ആൻഡ് ഈ ഒരു പർപ്പിൾ റിലേറ്റഡ് വീഡിയോ എനിക്ക് എന്തായാലും ചെയ്യേണ്ടി വരും. അപ്പൊ രണ്ടും കൂടെ മിക്സ് ആക്കി നമ്മുടെ രണ്ടുപേരുടെയും കൂടെ ഇഷ്ടങ്ങൾ ഒന്നിപ്പിച്ച് കൊണ്ട് ഞാൻ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള വീഡിയോ ചെയ്യണത്. അതിന് ഞാൻ യൂസ് ചെയ്യാൻ പോണത് എല്ലാം പർപ്പിൾ പാക്കേജിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. സ്കിൻ കെയർ ആയാലും മേക്കപ്പ് ആയാലും എല്ലാം ഞാൻ തപ്പി പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. യെസ് ഇതാണ് നമ്മുടെ കളക്ഷൻ. അതിനകത്ത് ഞാൻ മുങ്ങി കുളിക്കും ഇന്ന്. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഡൾ ആയിട്ടുള്ള ഈ സ്കിന്നിനെ ഒന്ന് മിനിക്കാം. അപ്പൊ ഏറ്റവും ഞാൻ യൂസ് ചെയ്യാൻ പോണതാണ് അരോമ മാജിക്കിന്റെ ഈ ഒരു ലാവെൻഡർ ഫേസ് വാഷ്. എനിക്ക് ഓർമ്മയുണ്ട് രണ്ടര വർഷം മുമ്പ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഞാൻ മറന്നേ പോയതായിരുന്നു. അപ്പൊ വീണ്ടും ഞാൻ പർപ്പിൾ കളറിന്റെ ഫേസ് വാഷ് അന്വേഷിച്ചു പോയപ്പോ ഇത് കണ്ടപ്പോ ഞാൻ ഇത് തന്നെ വീണ്ടും യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട. ആൻഡ് അഗൈൻ ഞാൻ യൂസ് ചെയ്യാൻ പോണതാണ് ഈ ഒരു ക്ലൻസിംഗ് ബ്രഷ്, അത് പർപ്പിൾ കളറിൽ തന്നെ. സോ യെസ്, അപ്പൊ ഇതും അഗൈൻ ഞാൻ കുറെ നാളായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് റെഗുലർ ബേസിൽ യൂസ് ചെയ്യാൻ അത്ര നല്ലതല്ല കേട്ടോ. കാരണം ഫിസിക്കൽ ആയിട്ടുള്ള നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യില്ല, അതുപോലെ തന്നെയാണ് ഇതിന്റെ മെക്കാനിസം. അപ്പൊ വെള്ളപ്പഴൊക്കെ യൂസ് ചെയ്യാൻ നല്ലതും ആണ്, നന്നായിട്ട് സ്കിൻ ക്ലീൻ ആവും. പക്ഷേ റെഗുലർ ബേസിൽ വേണ്ട. പിന്നെ പോരാണ്ട് എനിക്ക് ഒട്ടും ഇപ്പൊ ആക്നെ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എന്തും കൊണ്ട് ആക്നെ വന്നുള്ള ബ്ലോഗ് വേഗം തന്നെ ഞാൻ ഇടാട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ യൂസ് ചെയ്തതാണ് ലഡേജിന്റെ ഒരു ഗ്രേപ്പ് ലിപ് ബാം, സോറി ലിപ് സ്ലിപ്പിംഗ് മാസ്ക്, വെറുതെ അതിന്റെ വില കളയാനായിട്ട്. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് നന്നായിട്ട് നല്ല ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മാത്രം മതി കേട്ടാ. അങ്ങനെ ഇത് രണ്ട് കൊല്ലം ഒരാൾക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു ലിപം, രണ്ടില്ലെങ്കിൽ ഒരു കൊല്ലം എന്തായാലും നിൽക്കൂട്ടാ. എന്നിട്ട് അവിടെ യൂസ് ചെയ്യണതാണ് ഈ ഒരു നൈക്കയുടെ റെറ്റിനോൾ ഫേസ് സിറം. അഗൈൻ പർപ്പിൾ പാക്കേജിംഗിൽ അടങ്ങിയിട്ടുള്ളത് നല്ലൊരു സിറമാട്ടാ. ആക്ച്വലി ഇത് ഓൾമോസ്റ്റ് തീരാറ് തന്നെയായി. ഭാഗ്യത്തിന് ഇച്ചിരി ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോന് വേണ്ടിയിട്ട്. ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതായിരുന്നു കേട്ടോ, നൈക്കയുടെ ഇത് പ്രൊഡക്റ്റ് മേടിച്ചപ്പോ സെയിൽ സമയത്ത്. പക്ഷെ ഇതിന്റെ ഞാൻ ഫാൻ ആയിപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഡോട്ട് ആൻഡ് കീഡ് അഗൈൻ റെറ്റിനോളിന്റെ തന്നെ ഫേസ് ജെൽ മോയ്സ്ചറൈസർ, അതും അഗൈൻ പർപ്പിൾ പാക്കേജിംഗിലായിരുന്നു. ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചതാട്ടി ഒരു പാരഷൂട്ടിന്റെ ഈ ഒരു കൊക്കനട്ട് എന്നിട്ട് ആ ബോഡി ലോഷൻ. പക്ഷെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ. ഇത് സ്മെല്ലൊക്കെ അടിപൊളിയാണ് എനിക്ക്, എന്നാലും ഇത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഇപ്പൊ ഇത് അപ്ലൈ ചെയ്തെങ്കിലും വീഡിയോന്റെ എൻഡ് ആയപ്പോഴത്തേക്ക് ആ ഫുൾ അതിന്റെ മോയ്സ്ചറൈസിങ് എഫക്ട് പോയടോ. എന്നിട്ട് ഞാൻ കൈമ ഡോട്ട് ആൻഡ് കീടെ തന്നെ ലാവെൻഡർ ഹാൻഡ് ക്രീമും യൂസ് ചെയ്തിട്ടാ. ഇത് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നതാണ് ഈ ഒരു ബ്ലൂ ഹെവന്റെ അടിപൊളി പർപ്പിൾ പാക്കേജിംഗിൽ പെട്ടിട്ടുള്ള ഈ ഒരു പ്രൈമർ. സോ സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ ആണ്, പോഴ്സിനെ ഫില്ലിങ് ചെയ്യാനൊക്കെ നല്ലതാണ്, സ്മൂത്ത് ഔട്ട് ആകും, വില കുറവില്, നല്ലൊരു പ്രൈമർ ആണ് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ യൂസ് ചെയ്യാതാണ് പർപ്പിളിന്റെ ഈ ഒരു കൺസീലർ സ്റ്റിക്ക്. സോ അതന്നെ ആസ് എ എന്താ പറയാ, ഡാർക്ക് സർക്കിളിനെ ഹൈഡ് ചെയ്യാൻ ആൻഡ് നമ്മുടെ ഡാർക്ക് സ്പോട്ടിനെ ഹൈഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഈ ഒരു പർപ്പിൾ പാക്കേജിംഗിൽ പെട്ട ബ്ലൂ ഹെവന്റെ സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തിട്ട് ആട്ടെ ഞാൻ ഇത് അപ്ലൈ ചെയ്യണം. ഇത് നല്ലൊരു ടെക്നിക്കായിട്ട് നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ നന്നായിട്ട് സെറ്റ് ആവും, പക്ഷേ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ആവും. അതാണ് വളരെ അടിപൊളിയായിട്ട് തോന്നിയത്. ആൻഡ് യൂസ് ചെയ്യുന്നത് പർപ്പിൾ ബ്യൂട്ടി ബ്ലെൻഡർ ആൻഡ് ചെയ്യാനാണ്. സോ ഇന്ന് ഫുൾ നമ്മുടെ പർപ്പിൾ മഴയാണ് ഗൈസ്. അപ്പൊ നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേട്. അതിൻ്റെ ഇടയ്ക്ക് മമ്മി എന്തോ കോമഡി അടിച്ച്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാണ്. കഴിയണില്ലല്ലോ നെക്സ്റ്റ് എന്താ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആണ് ഈ ഒരു പ്ലമ്മിന്റെ കോമ്പാക്ട് പൗഡർ. അപ്പൊ അതിന്റെ മുൻഭാഗം ബ്ലാക്ക് ആയിരുന്നു, പക്ഷെ പിൻഭാഗം പർപ്പിൾ ആണ് ഗൈസ്, അതുകൊണ്ടാണ് നമ്മൾ ഇതെടുത്തത്. എന്നിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഫൈനലി ആ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പർപ്പിൾ മേക്കപ്പ് ബ്രഷ്. കഴിഞ്ഞ കൊല്ലത്തെ പർപ്പിൾ ഹോൾ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തതാട്ട. കഴിഞ്ഞ കൊല്ലത്തെ നമ്മുടെ ആദ്യത്തെ പർപ്പിൾ എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോയിൽ ഞാൻ ഈ കൊല്ലോട് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു അതിന്റെ ടച്ച് ചെയ്യാൻ. പക്ഷെ എന്താ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് ഉദ്ഘാടനം ചെയ്തു ഗൈസ് ഫൈനലി. യെസ്, അപ്പൊ അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് സെറ്റൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാൻ എല്ലാം കൂടെ ബ്രഷ് ഉപയോഗിച്ചില്ല, എന്നാലും വളരെ റെയറായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം കണ്ട് ഉപയോഗിച്ചെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആണ് ടിറ്റടി ഈ ഒരു ഡോട്ടർ അർത്തിന്റെ പർപ്പിൾ ബ്ലഷ്. ഇടോ, എനിക്കിത് വന്നപ്പോ പോലെ ഇതിന്റെ നോട്ടായിരുന്നു. എവിടെയും കണ്ട അഡ്വർടൈസ്മെന്റ് ആയിട്ട് അത് കണ്ടതായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ ഞാൻ ഇത് മേടിച്ച് സ്വന്തമാക്കി ഈ ഒരു വീഡിയോയിന് വേണ്ടിയിട്ടാ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് കുറച്ച് ബ്യൂട്ടി ബ്ലെൻഡറിൽ എടുത്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്യണത്. ആൻഡ് ഇത് പൗഡർ ബ്ലഷ് അല്ല കേട്ടോ, ഇത് ക്രീമി ബ്ലഷ് ആണ് കേട്ടോ. കുറച്ച് കൺസീലറിന്റെ കൺസിസ്റ്റൻസി ആയിട്ടുള്ള ബ്ലഷ് ആണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം തോണ്ടി എടുത്താലാണ് നന്നായിട്ട് എന്റെ പിഗ്മെന്റേഷൻ വരാൻ നോക്കിയ ഒരു പർപ്പിൾ പർപ്പിൾ കൈൻഡ് ഓഫ് ആ ഒരു ഗ്ലോ. നമ്മൾ കൂൾ അണ്ടർ ടോൺ പെട്ടിട്ടുള്ള ഔട്ട്ഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ ഈ ഒരു ലാവെൻഡർ, വളരെ ലൈലാക്ക് ലാവെൻഡർ കളറിന്റെ ഇൻസൈറ്റിന്റെ ഈ ഒരു ഹൈലൈറ്റർ സ്റ്റിക്ക് ആട്ടോ യൂസ് ചെയ്യണത്. അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഞാൻ അതിനൊന്ന്
എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് സീംലെസ് ആയിട്ടിരിക്കാൻ. എന്നിട്ട് വെറും ഈ ഒരു പർപ്പിൾ ക്യാപ്പ് മാത്രം അടങ്ങിയിട്ടുള്ള ഈ പ്ലമ്മിന്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഞാൻ ആക്ച്വലി പ്ലമ്മിന്റെ മാത്രം മേക്കപ്പ് പ്രൊഡക്റ്റ്സ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് മേടിച്ചതായിരുന്നു, പക്ഷേ ഇതിനകത്ത് തന്നെ കുറെയൊക്കെ ഞാൻ യൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ അഗൈൻ കാത്തു സൂക്ഷിച്ച കസ്തൂരി മമ്മടം ബ്രഷ് ഒരെണ്ണം കൂടി എനിക്ക് എടുക്കേണ്ടി വന്ന് ഇൻസൈറ്റിന്റെ ഒരു ലിപ്പ് കളറാട്ടെ ഞാൻ എടുക്കണം. അതിനകത്ത് ഒരു പർപ്പിൾ ഷെയ്ഡ് എടുത്തിട്ട് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആട്ടെ, അതിന് ഞാൻ ആസ് എ ബേസ് ആയിട്ട് ഐലിടുമ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ടൊരു സ്മജർ ആയിട്ടുള്ള ബ്രഷില്ല അത് വെച്ച് നന്നായിട്ട് ഞാൻ ഒന്ന് സ്മജ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു വിട്ടു. എന്നിട്ട് ലോവർ ലിഡുമേം അപ്ലൈ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യണേ, ഒരു മൈ ഗ്ലാമിന്റെ ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഓർമ്മയില്ല ഷെയ്ഡ് ഏതാന്ന്, ഞാൻ എന്തായാലും അതിന്റെ തന്നെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ബ്യൂട്ടിഫുൾ പർപ്പിൾ കളറിന്റെ ഒരു ലിപ്സ്റ്റിക് ആട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ലിപ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ബിയർഡ് തോന്നും, പക്ഷേ ആസ് ഐ ഷാഡോ ഇത് പൊള്ളിയായിട്ട് തോന്നുന്നതാണ് കേട്ടോ. ആൻഡ് ലുക്ക് അറ്റ് ദിസ് ഗൈസ്, ഒരു ഓംബ്രെ എഫക്ട് വന്നില്ല, ഡാർക്ക് പർപ്പിൾ എന്നാ ഒരു ലൈറ്റ് പർപ്പിളിലോട്ട് നല്ല രസം. ആൻഡ് അഗെയിൻ ഞാൻ എന്താ പറയാ, ലാഷസിനെ കേൾ ചെയ്യണ പർപ്പിൾ ലാഷ് കളർ, പർപ്പിൾ കേട്ട് കേട്ട് നിങ്ങളുടെ ചെവിക്ക് വല്ല ഉപ്പാട് വരും. എന്റെ വഴിക്ക് ഒരു കുഴപ്പമില്ല, എനിക്കിത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് എക്സ്ക്യൂസ് മീ, ഓക്കെ. അപ്പൊ നന്നായിട്ട് ഞാൻ ലാഷസിനെ കേൾ ചെയ്തിട്ട് പർപ്പിൾ ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എനിക്ക് അത്രയും ബോൾഡായിട്ട് ഫീൽ ആയില്ല. അപ്പൊ ഞാൻ പ്ലമ്മിന്റെ തന്നെ പർപ്പിൾ പാക്കേജിംഗിൽ പെട്ട ഐ ലൈനർ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്തു കേട്ടോ. പ്ലമ്മിന്റെ തന്നെ അഗെയിൻ മസ്കാരയും ഞാൻ അപ്ലൈ ചെയ്യാം. നല്ല മസ്കാര ആട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, ഇത് ഞാൻ ഒരു വീഡിയോനായിട്ട് വച്ചേക്കുമായിരുന്നു, ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത്, ഞാൻ വളരെ ഇംപ്രസ്ഡ് ആണ് കേട്ടോ. യെസ്, അപ്പൊ ഇവിടെ ലാസ്റ്റ് ആണ് നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ സ്റ്റെപ്പ് വന്നത്, അല്ല ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് സെറ്റിംഗ് സ്പ്രേയുടെ. അപ്പൊ ലിപ്സ്റ്റിക്കിലെ ആണ് ഈ ഒരു എലൈറ്റിന്റെ, എലൈറ്റ് ആയിരുന്നില്ലേ, അല്ല സോറി എലിയേറ്റീൻ, എന്തുട്ടി പറഞ്ഞ എലൈറ്റ് കേക്കല്ലേ, തീറ്റ മാത്രം വിചാരമുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തപ്പോ എനിക്ക് കുറച്ച് പിങ്കിഷ് ആയിട്ട് തോന്നി. അപ്പൊ കുറച്ച് പർപ്പിൾ ടച്ച് വരാനായിട്ട് അഗെയിൻ മൈ ഗ്ലാമിന്റെ തന്നെ ലിപ്സ്റ്റിക് ഞാൻ ഓംബർ എഫക്ട് തോന്നിക്കാനായിട്ടേ ഇന്നർ ലിപ്സിൽ മാത്രം അപ്ലൈ ചെയ്ത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാലും ഒരു ഇത് തോന്നി. അത് വെച്ച് ഞാൻ മമ്മിയെ പോലെ പൊട്ടോടാൻ നോക്കിയത്, പക്ഷെ നടന്നില്ല. അപ്പൊ ഞാൻ ഇതുപോലെ പിച്ചി പിച്ചി അതിനെ കളഞ്ഞ് വേണ്ടെന്ന് തന്നെ വെച്ചിട്ടാ. എന്നിട്ട് അഗെയിൻ ബ്ലൂ ഹെവന്റെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് മേക്കപ്പിനെ നന്നായിട്ട്. അപ്പോ സെറ്റായി ഇരിക്കണേന്റെ ഒരു ഇടയ്ക്കാണ് എനിക്ക് ഫീൽ ആയത് ലിപ്സ്റ്റിക്ക് കുറച്ച് ഡിഫറെന്റ് രീതിയിലൊന്ന് ചെയ്താലോ എന്നായിട്ടാ. ഓക്കെ, അപ്പൊ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് എനിക്ക് പൊറുതി മുട്ടി ഞാൻ വേഗം സെറ്റിംഗ് സ്പ്രേ ഞങ്ങളുടെ അബ്സോർബ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പൊ ലിപ്സ്റ്റിക്കിനെ മുന്നേ വേറൊരു കാര്യം, എനിക്ക് ഐന്റെ മേക്കപ്പ് കുറച്ച് ഡിമ്മായിട്ട് ഫീൽ ആയി. അപ്പൊ ഞാൻ ഈ ഒരു എന്താ പറയാ ടാമേക്സ് പാലറ്റ് ഇല്ല റിവല്യൂഷന്റെ, അതിനകത്ത് ഈ ഒരു ഷെയ്ഡില്ല നല്ല ബ്രൈറ്റ് ലാവെൻഡർ ഷിമറി ഷെയ്ഡ്, അത് അപ്ലൈ ചെയ്തിട്ട് ഐലിടുമ്പ എന്നിട്ട് ജസ്റ്റ് ഐ ലൈനറിനെ ടച്ച് ആവാത്ത രീതിയിൽ നോക്കി ആ ഒരു ഡിഫറൻസ് നോക്കി രണ്ട് കണ്ണുമേ വന്നേക്കണം കണ്ട. അത് അപ്ലൈ ചെയ്തപ്പോ തന്നെ ആ ഒരു കണ്ണങ്ങോട്ട് പോപ്പോയി ഹൈലൈറ്റ് ആ നിക്കണ കണ്ട. യെസ്, അപ്പൊ അതുകൊണ്ട് അത് അപ്ലൈ ചെയ്തപ്പോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒരു എഫക്ട് വരുന്നുണ്ട്, ഒരു ഹോലോ ആണ് അങ്ങനത്തെ എന്തൊരു ഐ മേക്കപ്പിന്റെ പേര് സോറി ഗൈസ്, ഇവിടെ ഞാൻ തൂച്ച. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഞാൻ ഇവിടെ ലിപ്സ്റ്റിക്കിനെ മാറ്റിയിട്ട മറ്റേ ഫേസ് ഷോപ്പിന്റെ ആ ഒരു മേക്കപ്പ് റിമൂവ്, അത് വെച്ചിട്ട് ഞാൻ ലിപ്സ്റ്റിക് വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു ന്യൂ ഷെയ്ഡാണ് ഞാൻ ഇന്ന ലിപ്സൈഡിൽ അപ്ലൈ ചെയ്തത്. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ഫീല് വരുന്നുണ്ടായിരുന്നു, നല്ല ഒരു ഡാർക്ക് മൂവി പർപ്പിൾ ഷെയ്ഡ് ലിപ്സ് കിട്ടി. യെസ്, ഐ ആം വെരി ഹാപ്പി. ഓൾറെഡി കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് മുമ്പോട്ട് കണക്കായിരുന്നു. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സാരിയല്ലേ കൊടുക്കണത്, സോ ഫസ്റ്റ് ടൈമാണ് ഞാൻ സാരിയുടെ അടിയിൽ മമ്മിയുടെ അണ്ടർസ്കേർട്ട് അല്ലാണ്ട് ഈ ഒരു ഷേപ്പ് വിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേപ്പ് വിയർ എന്നല്ലേ പറയാ, ഷേപ്പ് വിയർ ആയിട്ടുള്ള അണ്ടർസ്കേർട്ട് നല്ല മനസ്സിലായില്ലേ, അങ്ങനത്തെ ഒരു അണ്ടർസ്കേർട്ടില്ലേ മത്സ്യകന്യകയുടെ കാല് പോലത്തെ അതുപോലത്തെ ആണ് എന്റെ. ഇതാണ് നമ്മുടെ സാരി, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി കേട്ടോ. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ദ കളർ ഗൈസ്. ഈ ഒരു സാരിക്ക് വേണ്ടി എനിക്ക് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നത്, ആൻഡ് നമ്മുടെ എന്നാ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ തന്നെ ഇത്ര ലാഗായത്, പക്ഷെ സാരില്ല, നമ്മുടെ വീഡിയോ അടിപൊളി ആയിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര വെയിറ്റ് ചെയ്തിട്ട്. ഇറ്റ്സ് ഓക്കെ ഓക്കെ. അപ്പൊ അതിനോട് മാച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഇയറിംഗ്. ഇത് ഞാൻ മിന്ത്രയെന്നാട്ടോ മേടിച്ചത്, സോ ഇത് ഞാൻ ഇതിന്റെ കൂടെ പെയറായിട്ട് ഉണ്ടാകും, നന്നായിട്ടും മാച്ചായി പോകണുണ്ടായത്. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ആയിട്ട് ഞാൻ കേട്ടു ഇതിന്റെ കൂടെ പോകുന്ന വിചാരിച്ചത്. ഓക്കെ, അപ്പൊ സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് കൈ കുറച്ചിങ്ങനെ ഖാലിയായിട്ട് ഇരിക്കണ്ട. അപ്പൊ ഈ ഒരു സാധനം ഇല്ലേ, ഞാൻ എന്റെ ഡിഗ്രിയുടെ ഫെയർവെൽ ടൈമിൽ ഞാൻ സ്വയം ഡി ഐ വൈ ചെയ്തുണ്ടാക്കിയതായിരുന്നു ഗൈസ്. യെസ്, അപ്പൊ മുമ്പിൽ കുത്തി പുറകിൽ കുത്താൻ പറ്റണ്ടായിരുന്നില്ല, ഉറങ്ങിക്കിടന്ന മമ്മിയുടെ വാരിയിരിക്കണ മുഴുവൻ കേട്ട് മമ്മി എണീപ്പിച്ചും കൊണ്ട് ഞാനിത് മമ്മിയെ കൊണ്ട് കുത്തിച്ചു കിട്ടാം. സോ യെസ്, അപ്പൊ കുത്തിയപ്പോ അത് കണ്ട നല്ല രസമാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഈ ഒരു എന്താ പറയാ, കൈ വെറുതെ ഖാലി ഖാലിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നില്ല, ആ ഒരു മുത്തുമുത്ത് സാധനം വന്നപ്പോ നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ആയി. നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയത്, ആനരി ഒരു പർപ്പൾ വളയുടെ കഥ നിങ്ങൾ വ്ളോഗ് ചാനലിൽ കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. സോ യെസ്, അപ്പൊ ഞാൻ പർപ്പിൾ മോതിരം അതിൻ്റെ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിക്കാൻ മറന്നു പോയി. യെസ്, നമ്മുടെ കളക്ഷനിൽ അത് ഒരു
എക്സ്ട്രാ സംഭവം വന്നേക്കണം. ഒരു ചെറിയ പർപ്പിൾ ക്ലിപ്പ് കുത്തിയത് ഇപ്പൊ ഞാൻ ജസ്റ്റ് കാണിച്ചതായിരുന്നു. ഇങ്ങനെ ഓൾറെഡി ടൈം ഞാൻ ചെറിയൊരു പൊട്ട് തൊട്ടിട്ടുണ്ട്. പർപ്പിൾ കിട്ടിയില്ല കേട്ടോ, പക്ഷെ ജസ്റ്റ് ഒരു ഗോൾഡൻ പൊട്ടുണ്ടാവില്ല, ഡയമണ്ട് അതാണ് കേട്ടോ. ആൻഡ് ഇവിടെ നമ്മുടെ പർപ്പിൾ പെർഫ്യൂം, യെസ് ഇതാണ് പൊലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ. ഞാൻ എന്റെ ബർത്ത്ഡേ ടൈമിൽ മേടിച്ചതാ, പക്ഷെ കുന്ത അന്നത്തെ മേക്കപ്പ് ലുക്കിന് ഇല്ലേ, ഇതിനെ ഞാൻ ഭയങ്കരമായിട്ട് കാത്തു സൂക്ഷിച്ചു ഗൈസ്. പിന്നെ ഈ കസ്തൂരി മാമ്പഴം ആ ദിവസം കിട്ടിയില്ല ഇടയ്ക്ക് എനിക്ക്. എന്തൊക്കെ മതി, സോറി എക്സ്ക്യൂസ് മീ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ പറയട്ട ഈ ഒരു സാരി ലുക്ക് നിങ്ങൾക്ക് എങ്ങനെയായിട്ട് ഫീൽ ആയോ. ഈ ഒരു സാരിയിലൂടെ ഞാൻ പെയർ ചെയ്തതായിരുന്നു ഈ ഒരു ബാഗ്. റീസെന്റ്ലി ഒരു സ്ലിംഗ് ബാഗിന്റെ ഹോൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സാൻഡലാണ് കേട്ടോ, ഇതിന്റെ മകൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഹോൾ വീഡിയോ. രണ്ടും ഷെയർ അല്ല സോറി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടാ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾ പറയട്ട നിങ്ങൾക്ക് എങ്ങനെയായിട്ട് ഫീൽ ആയിരുന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് സിംഗിൾ പ്ലീറ്റ് ഇങ്ങനെ ഒറ്റ പ്ലീറ്റ് ആയിട്ട് സാരി ഉടുത്തേക്കണായിട്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ പ്ലീറ്റ്സ് ആക്കി ഉടുക്കൂല, അങ്ങനെയാണ് ഇങ്ങനെ സിംഗിൾ ലെയർ ആയിട്ട് ഞാൻ ആദ്യമായിട്ട്. എനിക്ക് ഈ ബ്ലൗസിന്റെ കാര്യം പറയാനുള്ള ബാക്കൊക്കെ കാണാൻ നല്ല രസം, പക്ഷെ ഇതിന്റെ ഫിറ്റിംഗ് ഒട്ടും കൊള്ളൂല എന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളൂല. ഈ സിംഗിൾ ആയിട്ട് ഇട്ടേക്കണ കൊണ്ട് ഒന്നും നിങ്ങൾ അറിയണില്ല അകത്തത്തെ കാര്യങ്ങൾ. വളരെ മോശപ്പെട്ട സ്റ്റിച്ചിങ് ആണ് ഇതിന്റെ കേട്ടാ, ഒട്ടും കംഫർട്ടബിൾ അല്ല, എന്തോ ഒരു ഇതാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ എന്താന്ന് വെച്ചാൽ, റെഡിമെയ്ഡ് ആയിട്ടുള്ള ബ്ലൗസ് ആണ് കേട്ടോ. ഈ സാരിയുടെ ഒപ്പം സ്വന്തമായിട്ടുള്ള ബ്ലൗസ് വേറെ ഉണ്ടാവും, ഞാൻ തയ്പ്പിക്കാനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല എജ്യൂക്കേഷൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ റെഡിമെയ്ഡ് ഒന്നും കൂടെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് സാരി. ഓ മൈ ഗോഡ് ഗൈസ്, രണ്ട് ലോകത്തിൽ പെട്ട സാരികളാണ് കേട്ടോ. രണ്ടും പല പല ഷെയ്ഡ്സ് ആണ് പർപ്പിളിന്റെ. സോ ഈ ഒരു സാരിയോടൊപ്പം ഞാൻ ഈ ഒരു ടെസൽ ഇയറിംഗ് സാരിയോട് മാച്ച് ചെയ്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. ഇത് അഗൈൻ ഞാൻ മിന്ത്രേന മേടിച്ചത്. ആൻഡ് ഈ ഒരു ഡ്രസ് ബെറി വാച്ച് അഗൈൻ മിന്ത്രേന ആണ് കേട്ടോ. സോ യെസ്, അപ്പൊ ഈ ഒരു ടോപ്പ് കണ്ടാ, ടോപ്പ് അല്ല ആക്ച്വലി, ഇതൊരു ബ്ലൗസ് തന്നെയാണ്, ഹോൾട്ടർ നെക്ക് ആയിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, സൂപ്പർ സ്റ്റൈലിഷ് ആണ്, നല്ല രസമുണ്ട്. ഈ ഒരു സാരിക്ക് സ്വന്തമായിട്ടുള്ള ബ്ലൗസ് ഉണ്ട് അഗൈൻ വെൽവെറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ഇതുപോലെ ഹോൾട്ടർ നെക്ക് ആയിട്ട് തയ്പ്പിക്കാന്നുള്ളൂ കേട്ടോ, കാരണം ബ്ലൗസ് വേസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ സാരി ലേറ്റാ വന്നത് ഞാൻ തയ്പ്പിച്ച് കിട്ടാനുള്ള നേരം നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇത് അഗൈൻ ഒരു എന്താ പറയാ, ഇതിന്റെ ഒപ്പം പെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് തന്നെ മേടിച്ചതായിരുന്നു കേട്ടോ. ആൻഡ് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബ്ലൗസ് മേടിക്കില്ല. സാധാരണ ടോപ്പിൽ നമ്മൾ നമ്മുടെ സ്വന്തം സൈസ് മേടിക്കില്ല, 36-38 നമ്മുടെ സൈസിനെക്കാട്ടും ഒരു സൈസ് ചെറുത് മേടിക്കാം കേട്ടോ. അപ്പോഴേ ബ്ലൗസിന്റെ ആ ഒരു ഫിറ്റിംഗിൽ കിടക്കുള്ളൂ. എനിക്ക് ഭയങ്കര ലൂസായിരുന്നു, കാരണം രണ്ടും ഞാൻ എന്റെ ടോപ്പിന്റെ സൈസിലാണ് മേടിച്ചിരുന്നത് കേട്ടോ. ആൻഡ് ഈ ഒരു സാരിയോട് പെയർ ചെയ്തതാണ് ഈ ഒരു പൊട്ട സാൻഡല്. പറയാ ഉണ്ടാ, ഞാൻ മീശോ എന്ന് മേടിച്ചിരുന്ന കുന്ത 10 മിനിറ്റ് പോലും എങ്ങനെയാ ഞാൻ ഇത് പിടിച്ചതിന്റെ എനിക്കറിയുള്ളൂ ഗൈസ്, കാരണം സൈസ് ചെറുതായിരുന്നു. അതുകൊണ്ടാ കേട്ടോ ഞാൻ റിട്ടേൺ ചെയ്യാൻ പറ്റിയില്ല. അത് ഓൾറെഡി റിട്ടേൺ ചെയ്തിട്ടാണ് എനിക്ക് ഈ ഒരു സൈസ് കിട്ടിയത്. പിന്നെ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ മീശോ ഇല്ലാണ്ടായിപ്പോയി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. നിങ്ങൾ പറയണം എങ്ങനെയുണ്ടെന്നുള്ളത്. ആൻഡ് ഞാൻ ഈ ഒരു ചെറിയ ചെറിയ ബാങ്സ് ഫ്രണ്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു പോണി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ ഇട്ടത്, ബിക്കോസ് നമ്മുടെ കോളർ അല്ല, ആക്ച്വലി ഹൈനെക്ക് ആയിട്ടുള്ളതല്ലേ നമ്മുടെ ബ്ലൗസ്. അപ്പൊ അതിന്റെ ഒപ്പം പോണി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് ഒന്നും കൂടെ രസം വരാ. സോ എനിക്ക് ഇതിന്റെ ബാഗ് ഡിസൈൻ ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷെ അഡ്ജസ്റ്റ്മെന്റിലാട്ട ഫുള്ള് ഞാൻ നിൽക്കണത്, കാരണം ഞാൻ പറഞ്ഞില്ല എന്റെ സൈസ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് അതർവൈസ് എനിക്ക് ഇത് നല്ല ഇഷ്ടപ്പെട്ടു. ആക്ച്വലി രണ്ട് സാരിയിലും ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ്, ബിക്കോസ് രണ്ടും എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സിൽ പെട്ടതാണല്ലോ, പർപ്പിളിന്റെ ഓൾ ഷെയ്ഡ്സ് ആണ്. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതുള്ളത് കേട്ടോ. ഇതായിരുന്നു വീഡിയോ. എന്തായാലും പറയാം, രണ്ടിന് ഏത് സാരി ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത്. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ടാടേ. 2022 കഴിഞ്ഞ് പോയി, ഇനിയെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് വേഗം തന്നെ കാണാം. ചേച്ചിയേക്കാൻ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പിൾ യു ഓൾ. Bye-bye.